നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മനസ്സമാധാനത്തോടെ യാത്ര ചെയ്തിരുന്ന വന്ദേ ഭാരതിൽ നിന്നും മറ്റൊരു വാർത്ത ശുചിമുറിയിൽ ഒരാൾ ഉണ്ടത്ര ആരാണയാൾ അയാളുടെ ലക്ഷ്യമെന്താ നിരവധി ട്രെയിൻ വാർത്തകൾ കേട്ടിട്ടുള്ളതിനാൽ ടെൻഷനായി എന്തായാലും അവസാനം വന്ദേ ഭാരത് ട്രെയിനിന്റെ ശുചിമുറിയിൽ കയറി വാതിൽ അടച്ചിരുന്ന യാത്രക്കാരനെ പുറത്തിറക്കി ട്രെയിൻ ഷൊർണൂരിൽ എത്തിയപ്പോൾ വിദഗ്ധ സംഘം വാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് യാത്രക്കാരനെ പുറത്തിറക്കിയത് മുംബൈ സ്വദേശി ചരൺ എന്ന് മാത്രം യുവാവ് ആർ പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് നിന്നും ട്രെയിനിൽ കയറി ഉള്ളിൽ നിന്നും കയറുകെട്ടിയാണ് ഇയാൾ ശുചിമുറിയിൽ ഉണ്ടായിരുന്നത് യുവാവിന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ദേഹവാസകലം പരിക്കേറ്റ പാടുകളുണ്ട് ചോദ്യങ്ങൾക്ക് യുവാവ് വ്യക്തമായ മറുപടി നൽകുന്നില്ല എന്നും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണെന്നും ഷൊർണൂർ ആർ പി എഫ് അധികൃതർ പറഞ്ഞു യുവാവിനെ പുറത്തിറക്കാനായി പത്ത് മിനിറ്റ് നേരമാണ് വന്ദേ ഭാരത് ട്രെയിനെ ഷൊർണൂർ സ്റ്റേഷനിൽ നിർത്തിയിട്ടത് യുവാവ് ശുചിമുറിയിൽ കയറി വാതിൽ പൂട്ടിയിരിക്കുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ അന്വയിപ്പിച്ച പുറത്തിറക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടിരുന്നില്ല യുവാവിനെ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്യുകയാണ് മനപൂർവം വാതിൽ അടച്ചിരിക്കുകയായിരുന്നു എന്നും ഇയാൾ ടിക്കറ്റ് എടുക്കാതെയാണ് ട്രെയിനിൽ കയറിയതെന്നുമാണ് വിവരം ഞായറാഴ്ച ഉച്ചയ്ക്ക് ട്രെയിൻ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടപ്പോൾ ശൗചാലയത്തിൽ കയറിയ യുവാവ് വാതിൽ തുറക്കുകയോ പുറത്തിറങ്ങുകയോ ചെയ്തിരുന്നില്ല തുടർന്ന് ഷൊർണ്ണൂരിൽ വെച്ചാണ് ഇയാളെ പുറത്തിറക്കിയത് വാതിൽ അകത്ത് നിന്ന് കയറിട്ട് കെട്ടിയതിനാൽ വെട്ടിപ്പൊളിച്ചാണ് ഇയാളെ പുറത്തെടുത്തത് കാസർഗോഡ് നിന്ന് ട്രെയിനിൽ കയറിയ ഇയാൾ ശൗചാലയത്തിൽ നിന്ന് ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാത്തതിനാൽ മറ്റ് യാത്രക്കാർ ആർ പി എഫിനെ വിവരം തുടർന്ന് കണ്ണൂരിൽ വെച്ച് കോഴിക്കോട് വെച്ചും ഇയാളെ അന്വയിപ്പിച്ച് പുറത്തിറക്കാൻ ശ്രമിച്ചു എങ്കിലും വിജയിച്ചില്ല നേരത്തെ വന്ദേഭാരതിന് നേരെ കല്ലേറുണ്ടായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു വന്ദേഭാരത് ട്രെയിനിന് നേരെ തിരൂരിനും താനൂരിലും ഇടയിലുള്ള കമ്പനിപ്പടി എന്ന സ്ഥലത്ത് സമീപത്ത് വെച്ചായിരിക്കും കല്ലേറുണ്ടായത് എന്നാണ് പോലീസിന്റെ നിഗമനം തിരുനാവായയ്ക്ക് സമീപത്ത് വെച്ചാണ് കല്ലേറ ഉണ്ടായതെന്നായിരുന്നു ആദ്യം കരുതിയത് സിസിടി വി ഇല്ലാത്ത വിജനമായ സ്ഥലത്ത് വെച്ചാണ് കല്ലേറ ഉണ്ടായത് എന്ന് അന്വേഷണത്തിൽ തടസ്സമായത് സംഭവത്തിൽ തിരൂർ പോലീസും റെയിൽവേ പോലീസും നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടെ കണ്ണൂരിൽ വെച്ചും ട്രെയിനിന് നേരെ കല്ലേറ ഉണ്ടായിരുന്നു അതേസമയം രാജ്യത്തെ ആദ്യ തദ്ദേശീയ സെമി ഹൈസ്പീഡ് തീവണ്ടിയായ വന്ദേ ഭാരതി എക്സ്പ്രസ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിക്കാൻ നടപടികളുമായി കേന്ദ്രം പദ്ധതിയുടെ ഭാഗമായി ഈ വർഷത്തെ സ്വതന്ത്ര ദിനത്തിനകം എല്ലാ സംസ്ഥാനങ്ങളിലും ഞ്ച് വണ്ടികൾ പുറത്തിറക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു വന്ദേ ഭാരത് നിർമ്മാണം റെയിൽവേ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ചെന്നൈയിലെ ഇന്റീഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇവ നിർമ്മിക്കുന്നത് റൈബറേലിലെ മോഡേൺ കോച്ച് ഫാക്ടറി ലത്തൂരിലെ മറാത്തോഡ റെയിൽ കോച്ച് ഫാക്ടറി എന്നിവിടങ്ങളിലും ഉത്പാദന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഈ വർഷം ആദ്യമായാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് പുറത്തിറക്കാൻ കേന്ദ്രം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം മെയ് ഇരുപത്തി വരെ ഏഴ് ട്രെയിനുകൾ റെയിൽവേ ആരംഭിച്ചു